കുക്കിംഗ് എനിക്ക് അത്ര വലിയ തറാപ്പായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് കൊളാവുള്ളൂ. ഹായ്, നല്ല ഫോട്ടോ, ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒരു സന്തോഷം. അതിൻ്റെ താഴെ പിന്നെ വെറുതെ ആരെങ്കിലും വന്നിട്ട് ഓ കംപ്ലീറ്റ് പൊട്ടിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സുകം. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഏറ്റവും നന്നായി എഴുതിയെന്ന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പലതും ഞാനിതുപോലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിരുന്ന് എഴുതിയതാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഇപ്പൊ കുഞ്ഞു പിള്ളേരോട് ചോദിച്ചപ്പോ കുഞ്ഞു പിള്ളേർ വരെ പറയും ഭയങ്കര സ്ട്രെസ് എന്നൊക്കെ. അത് എന്താ സംഭവം എന്ന് അവർക്ക് അറിയാമായിട്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ചോദിക്കുന്നവർക്ക് മുഴുവൻ സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ്, മൊത്തം ആളുകൾക്ക് പ്രശ്നങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രെസ് ഇല്ലാത്ത ആരുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ ഭയങ്കര കൗതുകത്തിൽ ചോദിക്കും ഇതെങ്ങനെ ഇത്ര പോസിറ്റീവായിട്ടിരിക്കണമെന്ന്. ഞാൻ അവരോട് പറയണ്ടേ, ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാറുള്ളൂ, അതുകൊണ്ടാണ് അത് കാണുമ്പോൾ പോസിറ്റീവായിട്ട് തോന്നുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും ലൈഫിൽ ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്ന ആളുകളാണോ? അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഒരു എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വല്ലാണ്ട് എന്താണ് ഈ മൂക്കിടിച്ച് വീഴുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് മൊത്തം ഡിപ്രഷൻ അടിച്ച് അങ്ങനെ നടക്കുന്ന സ്റ്റേജൊക്കെ എല്ലാവർക്കും ഉണ്ട് ലൈഫിൽ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ഭയങ്കരമായിട്ട് സ്ട്രെസ് കൂടുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഞാനിങ്ങനെ കുറേ പലതും ഓരോ സമയത്തെ മൂഡ് അനുസരിച്ച് പലതും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു കഴിഞ്ഞ ദിവസത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. നിങ്ങൾ പലരും ഇതൊക്കെ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്കസ് ചെയ്യുമോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ. ചിലപ്പം ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ക്രേസി ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ചിലത് ഈ ക്രേസി ഐഡിയാസാണ് ചിലപ്പോൾ വർക്ക് ചെയ്യുക. അപ്പം ഞാൻ പറയട്ടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു കാര്യം, അതായത് എനിക്ക് ഞാൻ കുറച്ചൊന്ന് പ്രഷറിലാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ആ ഒരു മൂഡ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരാളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വിളിക്കുക എന്നുള്ളതാണ്. മിക്കപ്പോഴും എൻ്റെ ഇരയാവാറുള്ളത് എൻ്റെ ഭർത്താവ് തന്നെയാണ്, പാവം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ എല്ലാ ഇമോഷനും പറയും, ഇങ്ങനെയാണ്, അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇതൊക്കെ കൂടെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ആകെ സ്ട്രെസ്സായി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിത് എല്ലാം ഇങ്ങനെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവരെന്തെങ്കിലും ചിലപ്പോൾ സൊല്യൂഷൻസ് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ കേൾക്കും, കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം എന്ന് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിലീഫ് ആവും. ഇപ്പോൾ ശ്രീക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സംഭവം എല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ പറയും എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നീ എന്നാൽ അവരുടെ അടുത്ത് നിന്ന് വിളിച്ചിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് ആരോടെങ്കിലും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നീ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും എന്നുള്ള ഇങ്ങനത്തെ സജഷൻസ് തരും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതാണ്. ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന എൻ്റെ ആ ഒരു സ്ട്രെസ്സ് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഒരാളെ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുക. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാറുള്ളൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് പലർക്കും പണി തരുന്നൊരു കാര്യമാണ്, അതായത് സ്ട്രെസ്സ് വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ മിക്കവരും, അതായത് കുറച്ചൊരു അമിതവണ്ണമുള്ള പല ആളുകളും പറയുന്നൊരു കാര്യം അതാണ്, സ്ട്രെസ്സ് വരുമ്പോൾ അതിനനുസരിച്ച് ഫുഡ് കഴിക്കും, പിന്നെ വണ്ണം കൂടിയല്ലോന്ന് ഓർത്തിട്ട് സ്ട്രെസ്സ് വരും, അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഫുഡ് കഴിക്കും, അങ്ങനെ ഒരു പ്രത്യേക ലെവലിലെത്തും. അങ്ങനെ പറ്റിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ ഒരു സ്ട്രെസ് ഈറ്റിങ്ങിൻ്റെ ആളല്ല, അതായത് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഹാബിറ്റൊന്നുമല്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു എന്താ നല്ലൊരു മൂഡിലല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ മൂഡിനെ ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ്, അതായത് ഫുഡ് ഈസ് എ തെറാപ്പി എന്ന് പറയില്ലേ, അപ്പോൾ എനിക്കിഷ്ടമുള്ള, ഞാൻ കുറേ നാളായിട്ട് കഴിച്ചിട്ടില്ല, അത് എനിക്കിഷ്ടമുള്ള, ഞാൻ ക്രേവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഞാൻ ഓർഡർ ചെയ്യും. നിങ്ങൾ വിചാരിച്ച ഞാൻ ഉണ്ടാക്കി കഴിക്കുമായിരിക്കും എന്ന്. ഉണ്ടാക്കി കഴിക്കില്ല. കുക്കിംഗ് എനിക്ക് അത്ര വലിയ തെറാപ്പിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉളവാവുള്ളൂ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് ഇതുപോലെ ഓർഡർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം ഞാനങ്ങ് ഓർഡർ ചെയ്യും. ചില സമയത്ത് ഇപ്പം കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലാണെങ്കിൽ പോലും
നമ്മൾ ഇന്നിപ്പോൾ വേണോ എന്നൊക്കെ പല പലവട്ടം ആലോചിക്കുന്നൊരു സംഭവമാണെങ്കിൽ പോലും ഞാൻ എനിക്കതങ്ങ് മേടിച്ചു കൊടുക്കും, അപ്പോൾ എനിക്കൊരു സന്തോഷം വരും. പക്ഷേ ഇതിൻ്റെ കാലറി കൂടിയില്ല എന്നൊക്കെ വിചാരിച്ച് പിന്നെ കുറ്റബോധപ്പെട്ടേക്കാം. പക്ഷെ എന്നാലും ആ സമയത്ത് ആ ഒരു മൂഡൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര നല്ലതാണ്. ചിലർക്കത് ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പം കുറച്ച് സന്തോഷം വരിക. എനിക്ക് പക്ഷേ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് എൻ്റെ മൂഡ് നന്നാവാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ്. പക്ഷേ സ്ട്രെസ് ഈറ്റിങ്ങിലൊക്കെ അത് പോവാതെ നോക്കണം. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ഞാൻ അങ്ങോട്ട് കഴിക്കും. മൂഡ് ഔട്ട് ആകുമ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒരു ഡ്രൈവിന് പോയാൽ അടിപൊളിയായിരിക്കും. ഞാൻ ഡ്രൈവിന് പോകാറുണ്ട്. എനിക്ക് ഡ്രൈവിങ് ഒരു തെറാപ്പിയാണ് സത്യമായിട്ട് എനിക്ക്. പക്ഷെ അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ സ്ട്രെസ്സെല്ലാം നമ്മൾ റോഡിലുള്ളവരോട് തീർക്കുമായിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ കുറച്ച് പീസ്ഫുള്ളായിട്ട് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു റോഡ് സെലക്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവാം. തിരിച്ചു വരുമ്പോഴേക്കും നമുക്കൊരു ഒരു പീസ്ഫുൾ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഫീൽ. അതുകൊണ്ട് ഡ്രൈവിങ് എനിക്കൊരു തെറാപ്പിയാണ്. അപ്പം ഞാൻ മിക്കപ്പോഴും കുറച്ചൊന്ന് സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ഡ്രൈവിന് പോകും. ചിലപ്പോൾ ഒരു ഒരു കുഞ്ഞു സാധനം എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും കുറച്ചൊന്ന് ബെറ്ററായൊരു ഫീൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ കവികളും കലാകാരന്മാരും ഒക്കെ പറയുന്ന പോലെ വിഷാദമാണ് കവിതയ്ക്ക് വളം. അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ട്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഏറ്റവും നന്നായി എഴുതിയെന്ന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പലതും ഞാനിതുപോലെ ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എൻ്റെ ഏതെങ്കിലുമൊക്കെ ഫേസിലിരുന്ന് എഴുതിയതാണ്. എഴുതുമ്പോൾ ഈ എന്താണ് സൃഷ്ടിയുടെ ഈറ്റുനോവ് എന്ന് പറയുന്ന സംഭവമുണ്ട്, നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമുക്ക് കരച്ചിൽ വരും. അപ്പോൾ നമ്മൾ ആ എഴുതുന്നതിൻ്റെ ഒരു പെയിനും നമുക്കുള്ളൊരു സ്ട്രെസ്സിൻ്റെ പെയിനും ഒക്കെ കൂടെ ആയിട്ട് നമ്മൾ കുറച്ച് കരയും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഇമോഷൻസ് ആ എഴുത്തിനകത്തും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രെസ് റിലീവറാണ്, ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എഴുതി ആ പേപ്പറിലേക്ക് ആക്കി കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒരു മഴ പെയ്ത് തോർന്ന സുഖമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എഴുതുന്നതൊരു നല്ല പരിപാടിയാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ശ്രീ എനിക്ക് പറഞ്ഞു തന്നൊരു ഒരു സംഭവമാണ്. മിക്കവാറും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അതിപ്പം നാളെ ഇപ്പം നമുക്ക് ഇന്നടത്തൊരു പ്രോഗ്രാമുണ്ട്, അതിന് വേണ്ട കോസ്റ്റ്യൂം ഇപ്പോൾ ഇവിടുന്ന് വരാനുണ്ട്, ഇത് വരുമ്പോഴേക്കും ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ട് പോകാനുണ്ട്, പലചരക്ക് കടയിൽ നിന്ന് സാധനം വരാനുണ്ട്, പിള്ളേരെയും കൂടി ചിലപ്പോൾ സിലക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും നമുക്കിതൊന്നും ചെയ്യാൻ തോന്നില്ല, ആകെ മൊത്തൊരു സ്ട്രെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാനുണ്ട്, നമുക്ക് എത്ര സമയമുണ്ട്, അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ മിസ്സൗട്ട് ആവാനുള്ള ഒരു സാധ്യത കുറയും. ഇത് എഴുതി ഇങ്ങനെ കാണുമ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് അടുക്കിപ്പെറുക്കി ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഒരു റിലീഫ് തരുന്നൊരു സംഭവമാണ് സ്ട്രെസ്സുള്ള സമയത്ത്. പിന്നൊരു കാര്യം, ഈ അടുക്കിപ്പെറുക്കലുകൾ നമ്മുടെ മുറിയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു റീഅറേഞ്ച് ചെയ്യുക, ഒന്ന് ഓർഗനൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ് തോന്നും. എൻ്റെ അമ്മ അങ്ങനെ, അമ്മയ്ക്കൊന്ന് പെട്ടെന്നൊന്ന് ഒരു എന്താണ് മൂഡൊന്ന് എൻഹാൻസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്നൊരു കാര്യമാണ്, അമ്മ സെറ്റ് പിടിച്ച് അങ്ങോട്ട് തിരിച്ചിടും, കസേര എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിടും. ലൈക്ക് മൊത്തത്തിലൊന്ന് റൂമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുക്ക് ഷെൽഫാണെങ്കിലും നമ്മുടെ ചില സംഭവങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഒരു ഹാപ്പി ഫീൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതും ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യാറുള്ളത് സോഷ്യൽ മീഡിയയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ രാവിലെ തൊട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ് വാർത്തകളാണ് കേൾക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളിതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, പക്ഷേ ഇതൊക്കെ ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ചില കമൻറ്റുകൾ, വളരെ ടോക്സിക് ആയിട്ടുള്ള ചില കണ്ടൻറ്റുകൾ, ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ ഈ സിസ്റ്റത്തിനോടൊരു ദേഷ്യം തോന്നാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഒരു സമൂഹത്തിൻ്റെ പോക്കിനോടൊക്കെ നമുക്ക് ഫ്രസ്ട്രേഷനൊക്കെ തോന്നും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിടന്ന് കിടന്ന് നമുക്കൊരു സ്ട്രെസ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കുറച്ച് നേരത്തേക്ക് ഡിലീറ്റ് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്ര അങ്ങനെ എന്താണ് മാറി നിൽക്കാറില്ല ഇൻസ്റ്റഗ്രാമിൽ നിന്ന്. ഇൻസ്റ്റഗ്രാം അത്രയും ടോക്സിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷേ ഫേസ്ബുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നേരത്തേക്ക് ഞാൻ ആ ആപ്പേ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അറിയാണ്ട് ഇതിങ്ങനെ ഒരു എന്താണ് നമ്മുടെ ഒരു മസിൽ മെമ്മറി പോലെയാണ്, അറിയാതെ അത് വെറുതെ കുത്തി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, എന്തിനാണെന്ന് പോലും അറിയത്തില്ലാതെ. അപ്പോൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഞാൻ പ്രശ്നമില്ലല്ലോ. ഞാനോട് കുറേ സമയത്തേക്ക് അല്ലെങ്കിൽ ഞാൻ കുറേ ദിവസങ്ങളോളം ഈ ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ട് കീറുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക തരം സമാധാന ഫീലിംഗ്, ലിറ്ററലി എനിക്കത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സാധനം മാറ്റി വെക്കുമ്പോഴുള്ള ഒരു സമാധാനം. അതുപോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗം, ചില സമയത്ത് ഈ ഫോൺ എടുത്ത് അങ്ങോട്ട് ഒന്ന് മാറ്റി വെച്ച് ഇനി ഇത്ര സമയത്തേക്ക് ഞാൻ ഫോൺ തൊടില്ല എന്ന് വിചാരിക്കുമ്പോഴും വല്ലാത്തൊരു റിലീഫ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മൂഡ് സ്വിങ്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ പോയിട്ട് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഒന്ന് ഈ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ലൈറ്റുള്ള എവിടെയെങ്കിലും നിന്നിട്ട് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട്
ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഹായ് നല്ല ഫോട്ടോ, ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒരു സന്തോഷം. അതിൻ്റെ താഴെ പിന്നെ വെറുതെ ആരെങ്കിലും വന്നിട്ട് ഓ കംപ്ലീറ്റ് പുട്ടിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സുഖം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഞാൻ സ്ട്രെസ് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളെ സെൽഫ് പാമ്പർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറുണ്ടല്ലോ വീട്ടിലിരിക്കുമ്പോൾ പ്രത്യേകിച്ചും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എണ്ണ തേച്ച് കുളി അല്ലെങ്കിൽ കുഴമ്പ് തേച്ച് കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സന്തോഷമുള്ള കാര്യം. അപ്പോൾ നമുക്ക് സ്പാ ചെയ്യാൻ പുറത്തു പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു സ്പായോ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു സ്പാ എടുക്കുമോ, അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ നല്ലോണം എണ്ണയൊക്കെ തേച്ച് ഷാമ്പു ഒക്കെ ഇട്ട് വിശാലമായിട്ട് അത് കുറേ ടൈം എടുത്ത് റിലാക്സ് ചെയ്ത് ഒന്ന് കുളിക്കും. എങ്ങോട്ടാ, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നല്ല സമയം നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു പ്രായമുണ്ടല്ലോ. അപ്പം ചിലപ്പോൾ നമ്മുടെ ടീനേജ് ആവാം, നമ്മുടെ ആ ഒരു യൂത്തിൻ്റെ ട്വൻറ്റീസിൻ്റെ ബിഗിനിങ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ആവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും സന്തോഷമായിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള ചില സംഭവങ്ങൾ, അതായത് സിനിമകൾ അല്ലെങ്കിൽ ആ സമയത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, അതൊക്കെ വീണ്ടും ഒന്നുകൂടെ കാണുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം കിട്ടാറുണ്ടെന്ന് ലൈക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന അല്ലെങ്കിൽ അന്ന് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു സിനിമ വീണ്ടും ഇട്ട് കാണും. അങ്ങനെ നമ്മൾ കണ്ട സിനിമകൾ, ഇപ്പോൾ കിലുക്കം ഇതിനൊക്കെ പോലുള്ള സിനിമകൾ നമ്മൾ എത്രയോ വട്ടം റിപ്പീറ്റ് അടിച്ച് കാണും. പക്ഷേ അതിപ്പോൾ കാണുമ്പോഴും നമുക്ക് നമ്മുടെ ആ ഒരു ഗുഡ് ഓൾഡ് ടൈംസ് ഓർമ്മ വരികയും ഒരു സന്തോഷം തോന്നുകയും ചെയ്യും. അപ്പോൾ അന്ന് വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ വീണ്ടും എടുത്ത് വായിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതായത് നമ്മുടെ ആ ഒരു സന്തോഷമുള്ള സമയത്ത് നമ്മളെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില മെമ്മറീസ് തരുന്ന സംഭവങ്ങളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ പോകുന്നതും ഇതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മൂഡൊന്ന് മാറ്റാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇങ്ങനെ ചുമ്മാ നിങ്ങളോടത്ത് ഷെയർ ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞ് നല്ല ട്രിക്കും ടെക്നിക്സും ഒക്കെ അറിയുന്ന ആളുകളായിരിക്കും. കമലയും പത്മയും കൂടെ അപ്പുറത്തെ മുറിയിൽ നിന്ന് കൂവുന്ന ശബ്ദം ഇതിന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാറുമില്ല, രണ്ടുപേരും കൂടെ കളിക്കുന്ന കമല ഒന്ന് കൂവും, പത്മ അതിൻ്റെ ഇരട്ടി ഒച്ചയിൽ കൂവും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെസ് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ചുമ്മാ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ക്രേസി ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ. നമുക്കിപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അത് വായിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഡു കമൻറ്റ്.